അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഫുൾ ചിക്കൻ റോസ്റ്റാണ്. അതും ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഞാനിതിവിടെ ഒരു ഫുൾ ചിക്കൻ, ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ആദ്യം. ഇനി അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ എന്ന അളവിൽ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു നുള്ള് പെരുംജീരകം, പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, സുർക്ക. ഇനി ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണമെന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിനെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരട്ടിക്കൊടുക്കുക. നമ്മൾ ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് പരട്ടിക്കൊടുക്കുക കേട്ടോ. ഉൾഭാഗത്തും എല്ലായിടത്തും ഈ ഒരു മസാല ആക്കി കൊടുക്കുക. അപ്പോൾ അതേ നല്ലോണം കായം പരട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു രണ്ട് മണിക്കൂർ, മാക്സിമം ഒരു രണ്ട് മണിക്കൂർ വെക്കണം. കൂടുതൽ വെച്ചാലും നമ്മുടെ അത് പെട്ടെന്ന് തന്നെ ആ മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാക്സിമം ഒരു രണ്ട് മണിക്കൂർ വെക്കുക. അപ്പോൾ അതേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് സവോള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് വഴണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. എന്നിട്ടത് നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അതേ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കും ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് മൂന്നല്ലി വേപ്പിൻ ചെല്ലിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഗരം മസാല അതുപോലെ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മസാല നമ്മൾ കായൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കന് ഇതിൽക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കപ്പ് നിറയല്ല, ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഫ്രഷ് എടുക്കുക, അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ അത് കൊടുക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതൊഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ ഇടാൻ നോക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ, പിന്നെ വേവുമില്ല. അപ്പോൾ അതേ നമ്മൾ ഒരു സൈഡ് നല്ലോണം ഒന്ന് ആയിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങി ആ ഗ്രേവിക്ക് തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഏകദേശം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടും കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഗ്രേവിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചിക്കനും, നല്ല രസമുള്ള ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും, ഒരു ഡൗട്ടും ഇല്ല അതിലും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക.
ഒരുവട്ടെങ്കിലും ചിക്കൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ഞാനിതിൻ്റെ മേലെ ഇനി കുറച്ച് ഫ്രൈഡ് ഓണിയൻസും അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. നല്ലൊരു ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, ഒരു തിക്കായിട്ടുള്ള ഒരു ആ ഒരു ഗ്രേവി, ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീമി പോലെയാണ്. ഇനി അതിൻ്റെ ഫ്ലഷൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലോണം വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം 2 hours കായം പറ്റിയിട്ട് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.